ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? മഴയൊക്കെ മാറി അല്ലേ? ആ ഇപ്പൊ നല്ല ചൂട് സമയം, മഴയൊക്കെ മാറി. ആ രാത്രിയൊക്കെ കുറേശ്ശെ മഞ്ഞൊക്കെ വരുന്നുണ്ട്. മഴക്കാലം ഇഷ്ടായിരുന്നോ? കോടിയൊക്കെ പിടിച്ചു നടക്കാൻ മഴയത്ത്? എന്തോരം വെള്ളം വരിക അല്ലേ. വെള്ളപ്പൊക്കം വരുന്ന് പേടിച്ചോ? മിസ്സിന് ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ വെള്ളം ഇല്ലെങ്കിലോ നമുക്ക് എന്തിനെങ്കിലും പറ്റുമോ? നമ്മൾ എന്തിനൊക്കെയാ വെള്ളം ഉപയോഗിക്കാറ്? എന്തിനൊക്കെയാ വെള്ളം ഉപയോഗിക്കുക ഒന്ന് പറഞ്ഞേ ഷിഫ. ആ കുടിക്കാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ആരാ? ഇനി ആരാ പറയാ? ഇനി ആരാ പറയാ? അശ്മില. ഓക്കെ അശ്മില പറഞ്ഞോളൂ. ആ വെള്ളം നമുക്ക് കുറെ കാര്യത്തിന് വേണമെന്ന്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം വെള്ളം ഓരോ കാര്യത്തിനൊക്കെ നമുക്ക് വേണമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ദിവസവും ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യും? കുടിക്കും, കുളിക്കും ഇല്ലേ. നമുക്ക് വീട് വൃത്തിയാക്കണമെങ്കിൽ വെള്ളം വേണം. ഇതിനൊക്കെ വെള്ളം വേണം. ചെടിക്ക് മരങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കണ്ടേ? എന്നാലല്ലേ അവയൊക്കെ നന്നായി വളർന്നു വരുള്ളൂ. ആവശ്യമുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരൊക്കെ ഉണങ്ങി വാടി കരിഞ്ഞൊക്കെ പോവില്ലേ വെയിൽ കൊണ്ട് തളർന്നിട്ട്. ആ ഓ, ഇനി നമ്മുടെ വീട്ടിലെ കാറും സ്കൂട്ടറൊക്കെ കഴുകാൻ വെള്ളം വേണ്ടേ? നമുക്ക് വേണം. ഓക്കെ, നല്ല കുട്ടികളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാല്ലേ, നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് കുളിക്കാൻ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, പിന്നെ ചെടിയൊക്കെ നനയ്ക്കാനും മരങ്ങൾക്ക്. വീട്ടിലൊക്കെ നനയ്ക്കൂലേ? നമ്മൾ പറമ്പൊക്കെ വേനൽക്കാലാവുമ്പോ തെങ്ങിനും കവുങ്ങിനും ജാതിക്കും എല്ലാ മരങ്ങൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ? അവർക്ക് ദാഹിക്കില്ലേ? ആ അതുപോലെ നമ്മുടെ വീട്ടിൽ വിളവ് വളർത്തുന്ന മൃഗങ്ങളില്ലേ, അവർക്ക് വെള്ളം കൊടുക്കില്ലേ? കോഴിയൊക്കെ കണ്ടിട്ടില്ലേ വെള്ളമൊക്കെ കൊത്തി കുടിക്കുന്നത്? അതുപോലെ നായ്ക്കള് ഇല്ലേ, അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതോടുകൂടി വെള്ളം കൊടുക്കും ഇല്ലേ. പൂച്ചയ്ക്കൊക്കെ കൊടുക്കില്ലേ വെള്ളം? ആ ഓ, പിന്നെയോ? പിന്നെ എന്തിനു വേണം വെള്ളം? പിന്നെ എന്തിനു വേണ്ടത്? ആ ഈ പാടത്തേക്കൊക്കെ കനാല് വഴിക്കൊക്കെ വെള്ളം കൊണ്ടുപോകണം അല്ലേ, പുഴയെന്നൊക്കെ ഇല്ലേ. ആ പാടത്തൊക്കെ ഇങ്ങനെ നല്ല നെല്ലൊക്കെ കിട്ടണമെങ്കിൽ അതിനാവശ്യത്തിന് വെള്ളം കിട്ടണം വേണ്ടേ. ഓക്കെ, പിന്നെയോ? ഇനി എന്തിനാ വേണ്ടി വരാ വെള്ളം? ആ വീടൊക്കെ അടിച്ചു വാരി വെടുപ്പാക്കുമ്പോ നമ്മൾ തുടയ്ക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കും ഇല്ലേ. പിന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നാലോ? ഇപ്പൊ വേനൽക്കാലം വരുമ്പോ ചില സ്ഥലത്തൊന്നും വെള്ളം കിട്ടില്ല അല്ലേ. പിന്നെ കുറെ സ്ഥലത്തൊക്കെ അഴുക്ക് വെള്ളമായിരിക്കും. അപ്പൊ നമുക്കത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വെള്ളത്തിനെ നശിപ്പിച്ച് കളയാതെ സൂക്ഷിക്കണം അല്ലേ. വെറുതെ പൈപ്പ് തുറന്നിട്ടിട്ട് വെള്ളം പോകണ്ട. എവിടൊക്കെ ഉണ്ടായാലും നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ. വെള്ളം വെറുതെ നശിപ്പിച്ച് കളയാൻ പാടില്ല, പാഴാക്കി കളയരുത് വെള്ളത്തിന് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പൈപ്പ് തുറന്നിട്ടുണ്ട് എവിടെയായാലും നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെയോ? പിന്നെന്തെന്നാ? ഇനി എന്തിനാ വെള്ളം ഉപയോഗിക്ക? ആ നമ്മുടെ ഭൂമിയില് ഭൂരിഭാഗവും വെള്ളമാണ് അല്ലെ. ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശവും വെള്ളമാണ് അല്ലെ. കടലുണ്ട് അല്ലേ. കടലിലെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ ഉപ്പ് വെള്ളമാണ് അല്ലേ. നമുക്ക് കുടിക്കാൻ പറ്റില്ല കടലിലെ വെള്ളമൊന്നും അല്ലേ. പിന്നെ അതുപോലെ ചീത്തയായ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ? മലിനജലം ഈ തോട്ടിലെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കുടിക്കോ? ഇല്ല. നമ്മുടെ വീട്ടിലെ വെള്ളമാണെങ്കിൽ തന്നെ നമ്മൾ തിളപ്പിച്ചാച്ചിട്ടാണ് കുടിക്കുക അല്ലേ. അപ്പൊ ശുദ്ധമായ വെള്ളം വളരെ കുറവുള്ളൂ. മലിനജലം നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രസ് അലക്കാനൊന്നും നമുക്ക് ഉപ്പുവെള്ളമൊന്നും ഉപയോഗിച്ച് അലക്കി കഴിഞ്ഞാൽ വസ്ത്രങ്ങളൊന്നും വെളുക്കില്ല അല്ലേ. ചിലയിടത്തൊക്കെ ഉണ്ട് മഞ്ഞ കളറിലെ വെള്ളം കേട്ടോ. മിസ്സിന്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരും. അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ അതിലൊക്കെ പിടിക്കൂല. അപ്പൊ ഡ്രസ്സൊക്കെ മഞ്ഞ കളർ വരില്ലേ. ഏഹ് വെള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും കേട്ടോ. അപ്പം വെള്ളം അഴുക്ക് വെള്ളമാണ്, നമ്മളത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ ശുദ്ധമായ വെള്ളമേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ വെള്ളം ശുദ്ധമായിട്ട് ശുദ്ധീകരിച്ചിട്ടും വേണം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ. അപ്പൊ ശുദ്ധമായ വെള്ളം വളരെ കുറവേ നമ്മുടെ ഭൂമിയിലുള്ളൂ അല്ലേ. അപ്പൊ വെള്ളത്തിന് നമ്മൾ ഒരിക്കലും വെറുതെ പൈപ്പ് തിരിച്ചിട്ട് കളിച്ച് അത് വേസ്റ്റാക്കി കളയാൻ പാടില്ല. നമ്മൾ വെള്ളം എപ്പോഴും സൂക്ഷിക്കണം. വെള്ളം അമൂല്യമാണ്, ജലം അമൂല്യമാണ് കേട്ടോ. കരുതലോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ജലത്തിനെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. എവിടെയെങ്കിലും പൈപ്പോ കാര്യങ്ങളും തുറന്നിട്ടൊക്കെ കണ്ടാൽ, അല്ലെങ്കിൽ വെറുതെ പൈപ്പ് തിരിച്ചിട്ടിട്ട് ചില ആൾക്കാരുണ്ട്, വെറുതെ പൈപ്പ് തിരിച്ചിട്ടിട്ട് വെറുതെ അതിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, വാഷ് ചെയ്തുകൊണ്ടിരിക്കും, കഴിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വെള്ളം മിസ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ, വീട്ടുകാരുടെ അടുത്ത് പറയണം. ഇങ്ങനെയൊന്നും വെള്ളം നശിപ്പിക്കരുത്, വെള്ളം അമൂല്യമാണ്, നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് പറയാം. ഓക്കെ, പറയില്ലേ? നല്ല കുട്ടികളല്ലേ നിങ്ങള്. ആ മിസ്സിനെ അറിയാം, മിസ്സിന്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് എന്താ പഠിക്കാനുള്ളത്, വെള്ളത്തിനെ കുറിച്ച് എന്താ പഠിക്കാനുള്ളത് നോക്കാം അല്ലെ. വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? എന്തിനൊക്കെയാ? കുടിക്കാൻ. നമുക്ക് കുടിക്കാൻ നല്ല ശുദ്ധമായ വെള്ളം വേണം വേണ്ടേ. കുടിക്കാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കും. ഭക്ഷണം പാചകം ചെയ്യാം കേട്ടോ.
ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വെള്ളം വേണ്ടേ, ശുദ്ധമായ വെള്ളം വേണ്ടേ? അഴുക്ക് വെള്ളത്തിൽ ആരെങ്കിലും ഭക്ഷണം പാചകം ചെയ്യോ? ചോറും അരിയും ഒക്കെ വേവിക്കോ? ഇല്ല. വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാൻ പറ്റുമോ? നമുക്ക് ചിക്കനും പിന്നെ മട്ടനൊക്കെ വേവിക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ നല്ല ശുദ്ധമായ വെള്ളം വേണം കേട്ടോ. കുളിക്കാനും നമ്മള് അഴുക്ക് വെള്ളത്തിൽ കുളിക്കോ? നമ്മുടെ ശരീരത്തിലൊക്കെ അഴുക്ക് പിടിച്ചിരുന്നാൽ ആർക്കെല്ലാം ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പൊ നമ്മള് കുളിക്കാനും നല്ല വെള്ളം വേണം, വീട് വൃത്തിയാക്കാനും വെള്ളം വേണം കേട്ടേ. നമ്മൾ വീടൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് നമ്മൾ തുടക്കൂലേ? അപ്പൊ നല്ല വൃത്തിയുള്ള വെള്ളത്തിലല്ലേ തുടക്കുക. തുണി കഴുകാൻ വെള്ളം വേണം, നമ്മുടെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞതൊക്കെ വാഷ് ചെയ്യാനായിട്ട് നല്ല വെള്ളം വേണം. മൃഗങ്ങളെ കുളിപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടീനെയും ഒക്കെ നമ്മൾ കുളിപ്പിക്കില്ലേ? പശുവിനെയൊക്കെ കുളിപ്പിക്കില്ലേ? അപ്പൊ അതിനൊക്കെ വെള്ളം വേണം. ചെടി നനയ്ക്കാൻ ചെടിക്കും വെള്ളം കുടിക്കണം അല്ലേ? അപ്പൊ അതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും ചെടിയുടെ കിടക്കലേ അല്ലേ. അപ്പൊ ചെടി നനയ്ക്കാനും വെള്ളം വേണം. പിന്നെന്തിനാ? വാഹനങ്ങൾ വൃത്തിയാക്കാൻ. വാഹനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ വണ്ടികളൊക്കെ കഴുകി വെടുപ്പാക്കണ്ടേ? അപ്പൊ നമുക്ക് അതിനും വെള്ളം വേണ്ടേ വേണ്ടേ? അപ്പൊ അതിനും നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട് അല്ലേ. ആ ഇപ്പൊ ഭിക്ഷക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരും, നമുക്ക് ഇഷ്ടപ്പെടുമോ? എന്താ ഇഷ്ടപ്പെടാത്ത? അവര് ഭിക്ഷക്കാരായതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് അല്ല. അവർക്ക് വൃത്തിയില്ല അല്ല, അവര് കുളിക്കില്ല, ശരീരം വൃത്തിയാക്കാതെ അഴുക്ക് വെച്ച് നടന്നിട്ട് അവർ വരുമ്പോ ഒരു ചീത്ത സ്മെല്ലൊക്കെ വരും നമ്മുടെ അടുത്ത് വരുമ്പോ അല്ലെ. വൃത്തിഹീനമായിട്ടാണ് അവർ നടക്കുക. അതുകൊണ്ടാണ് അവരടുത്ത് വരുമ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലാണ്ട് അവര് ഭിക്ഷക്കാരായതുകൊണ്ടല്ല. അപ്പൊ അതെന്താണ്? നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കണം വേണ്ടേ? നമ്മുടെ ശരീരത്തിലെ അഴുക്ക് നമ്മൾ കഴുകിക്കളയണം. അതിന് എന്ത് വേണം? വെള്ളം വേണം വേണ്ടേ? നോക്കിയേ, കുടിക്കാൻ, ഭക്ഷണം പാചകം ചെയ്യാൻ, കുളിക്കാൻ, വീട് വൃത്തിയാക്കാൻ, തുണി കഴുകാൻ, മൃഗങ്ങളെ കുളിപ്പിക്കാൻ, ചെടി നനയ്ക്കാൻ, വാഹനങ്ങൾ വൃത്തിയാക്കാൻ, ഇതിനെല്ലാം നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ആരും വെള്ളം വെറുതെ പാഴാക്കി കളയരുത് കേട്ടോ. എല്ലാവരും ബോർഡിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, മരുപ്പയ്യ. ഓക്കെ, താങ്ക് യു.